ബാല്യത്തിൽ ഏറെ ഒറ്റപ്പെടൽ അനുഭവിച്ച ജീവിതം, അവിടെ നിന്നും പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും സുബ്ബലക്ഷ്മി ജീവിതത്തെ തിരികെ പിടിക്കുകയായിരുന്നു. 1951 ദക്ഷിണേന്ത്യയിൽ ആകാശവാണിയുടെ ആദ്യ വനിതാ കമ്പോസറായി ജീവിതത്തിൽ വിജയപടികൾ കയറി തുടങ്ങി. നൃത്ത സംഗീത അധ്യാപികയായും സജീവമായി നിന്നു. അങ്ങനെ മുന്നോട്ടു പോകവെയാണ് 2002 നന്ദനത്തിലൂടെ ആദ്യമായി സിനിമയിലേക്കെത്തുന്നത്. ചിരിവിടർത്തി കല്യാണരാമനിലൂടെ സുബ്ബലക്ഷ്മി മലയാളികളുടെ ഇഷ്ടതാരമായി. പിന്നീടങ്ങോട്ട് തിളക്കം, ഗ്രാമഫോൺ, പാണ്ടിപ്പട തുടങ്ങി ഒട്ടേറെ സിനിമകളും ടെലിവിഷൻ സീരിയലുകളും. വിട പറയുന്നതിനു മുൻപ് പോലും പരസ്യചിത്രങ്ങളിലൂടെ ആ മുത്തശ്ശിച്ചിരി നമ്മൾ കണ്ടു. പ്രായമൊന്നിന്റെയും അവസാനമല്ല എന്നതിന്റെ അഭ്രപാളിയിലെ ഉദാഹരണമായിരുന്നു ആർ സുബ്ബലക്ഷ്മി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.